ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാമാർക്കിസ് ആണ്. ലാമാർക്കിസിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ ചിത്രം കൊണ്ട് വിശദീകരിക്കാം. ലാമാർക്ക് പറഞ്ഞത് ഒരു ജിറാഫ്, ആ ജിറാഫ് തുടർച്ചയായിട്ട് അതിൻ്റെ ഭക്ഷണം കിട്ടാൻ വേണ്ടി കഴുത്ത് മുകളിലേക്ക് ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തുന്നതിനനുസരിച്ച് അതിൻ്റെ കഴുത്ത് കുറച്ച് നീണ്ടുവന്നു, അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതായത് അടുത്ത തലമുറയിലുണ്ടായ കുട്ടികൾ ജിറാഫുകളുടെ കഴുത്തിന് കുറച്ച് നീളം കൂടുതലായിരുന്നു. വീണ്ടും എന്ത് ചെയ്തു, അതിൻ്റെ കഴുത്ത് കുറച്ച് നീണ്ടു, അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് ഈ പരിണാമം ഉണ്ടായതെന്നാണ് ലാമാർക്കിൻ്റെ കണ്ടെത്തൽ, അല്ലെ ലാമാർക്കിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നത്. കൂടുതൽ ഉപയോഗിക്കുന്ന അവയവങ്ങളുടെ വലിപ്പം കൂടും, തീരെ ഉപയോഗിക്കാത്തവ അപ്രത്യക്ഷമാവും. ഓക്കെ, ഇങ്ങനെ കിട്ടിയ രൂപസവിശേഷത അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് ലാമാർക്കിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ഇതിൽ സംശയമുണ്ട് അല്ലേ. ഒരു കാര്യം നമുക്കുള്ള നമ്മൾ നേടിയെടുത്ത ജീവിതകാലത്ത് നമ്മൾ നേടിയെടുത്ത ഒരു കാര്യം അത് നമ്മുടെ വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഈ ലാമാർക്കിസം ആരും പരിഗണിക്കാത്തതും പിന്നീട് ഡാർവിനിസം മുമ്പോട്ട് വെച്ചതും. പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഡാർവിൻസും ലാമാർക്കിസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ, ലാമാർക്കിസം പറയുന്നത് സാഹചര്യങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ജീവികൾ ചില അവയവങ്ങൾ കൂടുതലായും ചിലത് കുറച്ചും ഉപയോഗിക്കും. ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിച്ചവ വികസിക്കും, അല്ലാത്തവ മുരടിക്കും. അങ്ങനെ മുരടിക്കുന്നവ ചിലപ്പോൾ എന്ത് ചെയ്യാം, തീരെ ഇല്ലാതായി തന്നെ പോവാം. ഓക്കെ, ഉദാഹരണത്തിന് ജിറാഫ് അതിൻ്റെ വാല് തീരെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നീട് കുറച്ച് തലമുറ കഴിയുമ്പോഴേക്കും വാലില്ലാത്ത ജിറാഫ് ഉണ്ടാവാം. കഴുത്ത് കൂടുതൽ ഉപയോഗിക്കുന്നതിന് കഴുത്ത് നീളം വെച്ച ജിറാഫ് ഉണ്ടായി. ഇതാണ് ലാമാർക്കിസം പറയുന്നത്. ചിലതില്ലാതാവാം, ചിലതിൻ്റെ വളർച്ച മുരടിക്കാം, അതിങ്ങനെ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വരും. ഇനി അതേസമയം ഡാർവിനിസം പറയുന്നത് തലമുറകൾ ചോറും ഒരു ജീവജാതിയിലെ ചില അംഗങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കും, ചിലതിന് മാത്രം രൂപമാറ്റം സംഭവിക്കും. ഈ രൂപസവിശേഷത ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ മറ്റംഗങ്ങളേക്കാൾ കൂടുതൽ സഹായകമാണെങ്കിൽ അത്രയും മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇങ്ങനെ തലമുറകളിലൂടെ സ്വായത്തമാക്കുന്ന പ്രത്യേക പുതിയ ജീവജാതിയുടെ ഉൽപ്പത്തിക്ക് കാരണമാവുന്നു. ഇതാണ് ഡാർവിനിസം. ഇനി ഈ ഡാർവിനിസത്തിന് ശേഷം, ഡാർവിനിസവും നമ്മൾ പറഞ്ഞു പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റിയ കണ്ടെത്തലുകളൊന്നും ഡാർവിനിസത്തിലില്ല. ഡാർവിനിസത്തിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ ഡാർവിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് വന്നൊരു സാധനമാണ് നിയോ ഡാർവിനിസം. മോഡേൺ സിന്തസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിയോ ഡാർവിനിസം. ന്യൂ ഡാർവിനിസത്തിൻ്റെ ഉപജ്ഞാതാവ് ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ആളാണ്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഈ ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ഈ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളൊക്കെ ലോകം അറിഞ്ഞത്. വളരെ കൃത്യമായ പരീക്ഷണങ്ങൾ, പയർച്ചെടികളൊക്കെ ഉപയോഗിച്ച് ഇയാൾ വളരെ കൃത്യമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഇയാൾ ഈ ജനിതക മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇയാൾ മുമ്പോട്ട് വെച്ചത്. ഓരോ ജീനും അടുത്ത തലമുറയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇയാൾ പഠിച്ചിട്ടുണ്ട്. പ്രകൃതി നിർദ്ധാരണം നടക്കുന്ന രൂപവ്യതിയാനങ്ങൾക്ക് മൂലകാരണം ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് എന്നതാണ് നിയോ ഡാർവിനിസവും ഡാർവിനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വ്യത്യാസം. ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടാണ് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്, അല്ലാതെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടല്ല. മനസ്സിലായില്ലേ? അതാണ് ഡാർവിനിസവും ന്യൂ ഡാർവിനിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇങ്ങനെ ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ വിളിക്കുക ഉൽപരിവർത്തനം എന്നാണ്, മ്യൂട്ടേഷൻ. ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, ഈ വർഗീകരണ ശാസ്ത്രത്തിൽ നമ്മൾ സ്പീഷീസുകളെ വേർതിരിക്കുന്ന ശാസ്ത്രത്തിലുണ്ടായ മുന്നേറ്റം അതും കൂടെ ഈ പരിണാമശാസ്ത്രവുമായി സംയോജിപ്പിച്ച് ഡാർവിനിസത്തിൻ്റെ ഒരു പുതിയ രൂപം അതാണ് ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ കുറേയധികം തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ ഡാർവിനിസവും ന്യൂ ഡാർവിനിസവും ഒക്കെ നമ്മൾ പറയുന്നത്. എന്നാലും പൂർണ്ണമായിട്ട് നമുക്ക് തെളിയിക്കാനോ അല്ലെങ്കിൽ 100% ഇത് ഉറപ്പിക്കാനുള്ള തെളിവുകളിൽ നിന്നും നമ്മുടെ കയ്യിൽ ഇല്ല. ഈ പ്രകൃതി നിർദ്ധാരണം നടക്കുന്നത് അനുകൂല സാഹചര്യത്തിൽ ജീവികൾ പ്രത്യുൽപാദനം വഴി വംശ വർധനവ് നടത്തും. അതേസമയം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. അതോടൊപ്പം തന്നെ അങ്ങ് ഈ ഒരു ജീവിയിലെ അംഗങ്ങൾ തമ്മിലും ഭക്ഷണത്തിനും ത്വാർപ്പെടുത്തിനും കൂടി മത്സരങ്ങൾ നടക്കും. ഇതിൽ ഈ മത്സരത്തിൽ വിജയിക്കാൻ ആവശ്യമായ ശാരീരിക പ്രത്യേകതകളുള്ളവ മത്സരത്തിൽ വിജയിക്കും. ആ മാറ്റം അടുത്ത തലമുറയിലേക്ക് കൈമാറും. അതൊരു പുതിയ ജീവജാതിയുടെ ഉൽപ്പത്തിക്ക്
കാരണമാകും. ഓക്കെ, ഇനി നമുക്ക് ഇതിനുള്ള ചില തെളിവുകളാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക.